എൻ്റെ പേര് അബ്ദുൾ നിസാം. ഞാൻ കോട്ടക്കൽ സ്വദേശിയാണ്. ഞാനൊരു മാർക്കറ്റിംഗ് മാനേജറായിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മുഹമ്മദ് നബി 40 വയസ്സിന് മുമ്പ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ആരാധന എന്തായിരുന്നു എന്ന് പൊതുവെ ഇസ്ലാമിക ചരിത്രത്തൊന്നും കൂടുതൽ വ്യക്തമല്ല. എന്നാൽ ഞാൻ പറയുന്നത്, ഞാൻ പഠിച്ച ഇത് വെച്ച് ചരിത്രങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം കഅബയിലെ ലാത്ത, ഉസ്സ, മനാത്ത എന്നീ ദൈവങ്ങളെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. കാരണം അതിനൊരു തെളിവ്, ഒരിക്കൽ കഅബ പുതുക്കി പണിയുന്ന സമയത്ത് അവിടെ ഖുറൈശി ഗോത്രത്തലവന്മാരെ പുതുക്കി പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഹജറുൽ അസ്ഫദ് എന്ന കറുത്ത ശില എവിടെ സ്ഥാപിക്കണം എന്ന കാര്യത്തിലൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ അവർ തീരുമാനമെടുത്തത്, നാളെ ആദ്യമായിട്ട് ആരാണോ ആരാധനയ്ക്ക് കഅബാലയത്തിൽ വരുന്നത് അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്നാണ്. അങ്ങനെ ആദ്യമായിട്ട് മുഹമ്മദ് നബിയാണ് പിറ്റേന്ന് കഅബാലയത്തിൽ ആദ്യമായി ആരാധനയ്ക്ക് വന്നതെന്നും, അദ്ദേഹമാണ് കറുത്ത ശില, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കറുത്ത ശില പുനഃസ്ഥാപിച്ചത് എന്നുമാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി, പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്താതലത്തിൽ മാറ്റമുണ്ടായി. അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ പല മാറ്റങ്ങളും അദ്ദേഹത്തിൽ സംഭവിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇറാഖുവയിൽ ധ്യാനം നിരതനായിരിക്കുമ്പോൾ ഇഖ്ര എന്ന വചനവുമായി ജിബ്രിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും, അത് ദൈവിക വചനമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ജിബ്രിയിൽ വന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത്? കാരണം ജിബ്രിയിൽ വന്നു എന്ന് പറയാൻ അതിന് സാക്ഷികളൊന്നുമില്ല. പല കാര്യത്തിലും സാക്ഷികൾ വേണമെന്ന് അവകാശപ്പെടുന്ന ഖുർആൻ, ഹദീസുകൾ, ജിബ്രിയിൽ വന്നതിന് യാതൊരു തെളിവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ പോലും, അദ്ദേഹത്തിന് പോലും ഒന്ന് കാണിച്ചു കൊടുക്കാനോ ഈ ദൈവം അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബിക്ക് സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു ദൈവം, ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇനി ഒരു ഒരു ജസ്റ്റ് ഒരു അതിനോടനുബന്ധിച്ച് പറയാം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ആദ്യത്തെ സുഹൃത്തിൻ്റെ അത് ചരിത്രപരമായ ഒരു ഇടപെടലാണ്. ചരിത്രത്തിൽ ആർക്കൊന്നും പറയാം. പറയണേന് തെളിവില്ലെങ്കിൽ അതിന് നമ്മൾ വാറോല എന്ന് പറയും. തെളിവുണ്ടാകുമ്പോൾ അത് ചരിത്രമാകും. എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് മുൻപ് ലാത്തയെയും ഉസ്സയെയും എല്ലാം ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പനത്തിന് അദ്ദേഹത്തിന് തെളിവുണ്ട്. ആ തെളിവിൻ്റെ ബാലിശ്യത മനസ്സിലാകുമ്പോഴാണ് നിസാമിനെ പോലെയുള്ള സുഹൃത്തുക്കൾ എത്ര ദുർബലമായ പിടിവള്ളിയിലാണ് കളിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. കഅബാലയത്തിൽ ലാത്തയും ഉസ്സയും മനാത്തയും മാത്രമാണ് ആരാധിക്കപ്പെട്ടത് എന്നാണ് അഹമ്മദ് നിസാമിൻ്റെ വിചാരമെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. കഅബാലയത്തിൽ ആരാധിക്കപ്പെട്ടിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹു ആരാധിക്കപ്പെട്ടിരുന്ന സ്ഥലം തന്നെയാണ് കഅബാലയം. കഅബാലയത്തിൽ മക്കാ മുശ്രിക്കുകൾ മുൻപേ ചെയ്തിരുന്ന ആരാധനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് തുടങ്ങുകയും അത് തുടർന്നു പോരുകയും മക്കാ മുശ്രിക്കുകൾ തുടർന്നു കൊണ്ടേ വരികയും ചെയ്തിരുന്ന ആരാധനയാണ് ഹജ്ജ്. ആ ഹജ്ജിൽ അവർ പ്രാർത്ഥിച്ചിരുന്നത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അവർ ആരാധിച്ചിരുന്ന ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന അതേ തൽബിയത്ത് തന്നെയായിരുന്നു അവർ ചെല്ലിയത്. ഇബ്രാഹിം നബിയുടെ കാലത്ത് തുടങ്ങിയ തൽബിയത്താണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഇതായിരുന്നു അവരും ചൊല്ലിയത്. പക്ഷേ അവർ ഈ ലാ ശരീക ലക് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ വക കൂട്ടുമായിരുന്നു ഇല്ലാ ശരീകൻ ഹുവലക് തംലിക്കുഹു വമാ മുൽക് എന്ന്. ഇതെന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് അവർ ചൊല്ലിയിരുന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ഇബ്നു ഇസ്ഹാഖിനെ പോലെയുള്ള ഏറ്റവും പുരാതനമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഹദീസുകളിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, അള്ളാഹുവെ ആരാധിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഈ കുട്ടി ദൈവങ്ങൾ അഥവാ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുമെന്ന് അവർ വിചാരിച്ച, അള്ളാഹുവിനെ സമീപസ്ഥമാക്കുമെന്ന് അവർ വിചാരിച്ച, കാര്യങ്ങൾ പെട്ടെന്ന് നേടിത്തരുവാൻ കഴിയുമെന്ന് അവർ വിചാരിച്ച ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും എല്ലാം വിഗ്രഹമുണ്ടാക്കി അവർ കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു എന്ന് മാത്രമേയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിലേക്ക് കയറി വന്നത് ആരാധനക്കാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രം. അവിടെ ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവാചകത്വത്തിന് മുൻപ് ആരാധിച്ചിരുന്നതായി വ്യക്തമാക്കുന്ന ചരിത്രപരമായ യാതൊരു രേഖയുമില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റേത് എൻ്റെ നസീമിൻ്റെ സങ്കല്പം മാത്രമാണ്.
മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രശ്നം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന്, മുഹമ്മദ് നബി പറഞ്ഞതല്ലാതെ തെളിവൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായും ഇല്ല. ഏത് പ്രവാചകത്വത്തിനും വൈയക്തികമായ അനുഭവമാണ് തെളിവ്. അതുകൊണ്ടാണല്ലോ പ്രവാചകത്വത്തെ തെളിയിക്കുന്ന മറ്റു തെളിവുകൾ ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഒരു പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഫറോവ ചക്രവർത്തിയോട് പോയിട്ട് പറയുന്നു, പടച്ച തമ്പുരാൻ എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു. ഫറോവ ചക്രവർത്തിയോട് അത് പറയുമ്പോൾ ഫറോവ ചക്രവർത്തി എന്താ തെളിവ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മൂസാ നബി അള്ളാഹു എന്നോട് സംസാരിച്ചതിന് നാല് സാക്ഷിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഈ നാല് സാക്ഷികൾ നിന്റെ ആളാണെന്നാ പറയുള്ളൂ. ഇത് അഹമ്മദ് നസീം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹാബിമാർക്ക് മുഴുവനും കാണിച്ചു കൊടുത്തു എന്നൊരു ഹദീസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും എന്താണ്, ആ സഹാബിമാർ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്ന ആളുകളാണ്, അവർ കള്ളം പറഞ്ഞതായിരിക്കുമെന്നാണ്. അല്ലേ, അത് പറയാൻ സാധ്യത ഉണ്ടല്ലോ. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കി എന്നല്ല, ഏത് പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകന്റെ വെളിപാടിന് അനുഭവം വൈയക്തികമാണ്, വ്യക്തിപരമാണ്. പക്ഷേ ആ വെളിപാടിനുള്ള തെളിവ് സാർവത്രികമാണ്, എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതാ എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ സാക്ഷിയുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് തെളിവ് എന്നാ കണ്ടോ എന്നാ പറഞ്ഞത്. വടി നിലത്തിടുന്നു, സർപ്പമാകുന്നു. ആ സർപ്പമാകുമ്പോൾ ആ തെളിവെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ തെളിവിനെ നോക്കിക്കൊണ്ട് ഫറോവ പറയുന്നു, ഇത് മാജിക്, എൻ്റെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത്, വരട്ടെ അവരുടെ ആളുകൾ എന്ന്. മൂസ വന്നു, അവർ മൂസയുടെ പിന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും മാജിക്കുകാരുടെ കൺകെട്ട് വിദ്യയും മത്സരിച്ചു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വിജയിച്ചു, മാജിക്കുകാരടക്കം ഇസ്ലാം സ്വീകരിച്ചു. ഇത് ചരിത്രം ഖുർആനിലുള്ളത്, ഇത് യഥാർത്ഥത്തിലുള്ളത് സംഭവം. പക്ഷെ അത് വിശ്വസിക്കോ? ഇല്ലല്ലോ. നസീമ് അത് വിശ്വസിക്കാതിരിക്കാൻ കാരണം കാണും, ഇത്രയധികം ആളുകൾ കണ്ടു എന്ന് ഖുർആൻ പറയുന്ന, ഇത്രയധികം ആളുകളുടെ അനുഭവ സാക്ഷ്യമുണ്ട് എന്ന് വ്യക്തമാകുന്ന ബൈബിളിലെ രേഖകളിലുള്ള പുരാതനമായ ഖുംറാൻ സ്ക്രോളുകളിലെല്ലാമുള്ള ഈ സംഭവം പക്ഷേ നിഷേധിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രമിക്കുക, നമുക്കിഷ്ടമില്ലാത്തതാകുമ്പോൾ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാട് ലഭിച്ചു എന്നതിന് തെളിവെന്താണ് എന്ന ചോദ്യത്തിന് ഇന്നുമുള്ള മുസ്ലിങ്ങൾക്ക് നൽകുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതപാട്. ഖുർആനിത പരിശോധിച്ചോളൂ, ഇത് വെളിപാടാണോ എന്ന്, അല്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതാണ് എക്കാലഘട്ടത്തിലുമുള്ള മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്നു എന്നും, ജിബ്രീൽ അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവാണ് എന്നും, ആ പരിശുദ്ധാത്മാവ് അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം പറഞ്ഞുകൊടുത്ത അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നും, ആ ജിബ്രീലിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്നുമെല്ലാം ഉള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, ഒരായിരം സാക്ഷികളല്ല, ജീവിക്കുന്ന മരിച്ചുപോയ ഒരായിരം സാക്ഷികളെ നിഷേധിക്കാം, പക്ഷേ ജീവിക്കുന്ന അതിശക്തമായ നിഷേധിക്കാൻ കഴിയാത്ത സാക്ഷിയത പരിശുദ്ധ ഖുർആൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് പരിശോധിക്കുക, അത് പഠനവിധേയമാക്കുക, ആ സാക്ഷിയെ നിങ്ങൾക്ക് പ്രതിക്കൂട്ടിൽ നിർത്തി കൃത്യമായി വിചാരണ ചെയ്യുക. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ സാക്ഷിയെ പഠിച്ചാൽ പരിശുദ്ധ ഖുർആൻ സർവശക്തനിൽ നിന്നുള്ളതാണ് എന്ന് ഉള്ള വസ്തുത. സോറി, അതായത് ലാത്ത ഉസ്സ മനാത്തയുടെ കൂടെ അള്ളാഹു എന്ന് പറയുന്ന ഭൗതിക ദൈവത്തിൻ്റെ വിഗ്രഹം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പറയാതിരുന്ന എൻ്റെ തെറ്റാണ്, അത് താങ്കൾ ഫില്ല് ചെയ്തതിൽ വളരെ നന്ദി. മറ്റൊരു കാര്യം, താങ്കൾ ഇതുപോലെ പറഞ്ഞു, ഇപ്പോൾ ദൈവം അത് പരിശുദ്ധാത്മാവ് വഴി വന്നു. അങ്ങനെയെങ്കിൽ ഇറാനിലെ ബഹായിസം എന്ന് പറയുന്ന, ബഹായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് അവർക്കും ഒരു പ്രവാചകനുണ്ട്. ബഹാഉള്ള എന്ന് പറയുന്ന പ്രവാചകൻ പേർഷ്യയിലെ ഒരു ധനാഢ്യ കുടുംബത്തിൽപ്പെട്ട ഒരു രാജകീയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന് കിതാബ് ഈഗാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നിഗൂഢ വചനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അദ്ദേഹവും ഇത് തന്നെയാണ് അവകാശപ്പെട്ടത്, ഒരു പരിശുദ്ധാത്മാവ്, അതായത് ഗബ്രിയേൽ മാലാക എൻ്റെ അടുത്ത് വന്ന്, അതും 40 വർഷം അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ തടവറക്കുള്ളിൽ, ഇരുട്ടറക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം ഈ ജിബ്രീൽ എന്ന് പറയുന്ന ശക്തി അദ്ദേഹത്തിന് ഇതെല്ലാം ഓതി കൊടുത്തതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിനെയും നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ? ഇനി മാത്രമല്ല, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് തലവനായ താങ്കൾ ഇത്രയധികം ആളുകളെ ഇത് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ താങ്കളുടെ പ്രസംഗം കേൾക്കാൻ താങ്കളുടെ അനുയായികളോട് വന്നിട്ടുണ്ട്. നാളെ താങ്കൾക്ക് ഇതേപോലെ ഒരു ഗബ്രിയേൽ മാലാക്ക ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു,
എനിക്ക് വെളിപാട് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നാളെ ഫിലോസഫി ഇറക്കുന്നതോടുകൂടി നിങ്ങളെ കൂടെ വരാൻ തീർച്ചയായിട്ടും ഇതേ അനുയായികൾ തന്നെ ഉണ്ടാവും. അപ്പോ താങ്കളെ പോലുള്ള ആളുകൾക്ക് ഇതിനെ അല്ല ഇതിന്റെ അപ്പുറവും പറയാൻ ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെക്കാനും ഇന്ന് മീഡിയ പ്രസക്തിയും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സാധിക്കും. താങ്കൾക്കും നാളെ ഒരു പ്രവാചകൻ ആവുന്നവാണ്. നസീമേ, കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ വിജ്ഞാനം, അതിനെക്കുറിച്ച് അഹങ്കാരമൊന്നും നമുക്ക് ആർക്കും വേണ്ട. മറ്റൊരാൾ പറഞ്ഞത് ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആളാണല്ലോ. മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായി എന്ന് വരും. പക്ഷേ അത് ശരിക്കും ഇതേപോലെയുള്ളൊരു വേദിയിൽ അത് വേണ്ട. ഞാനൊരിക്കലും തന്നെ അള്ളാഹു എന്നൊരു വിഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പോയ കഅബാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾ പോകുമ്പോൾ കഅബാലയത്തിൽ പോകുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞൊരു വിഗ്രഹത്തിൻ്റെ അടുത്തല്ല പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു പ്രതിഷ്ഠയില്ലാതെ തന്നെ. പ്രതിഷ്ഠയില്ലാതെ തന്നെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിലേക്കുള്ള ഇടയാളന്മാരായിട്ടാണ് മറ്റുള്ളവരെ സങ്കൽപ്പിച്ചത്. ഖുർആനെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചു നോക്കിക്കൂടെ? എൻ്റെ പരിഭാഷ ലഭ്യമാണല്ലോ അഹമ്മദ് നസീമിന്. മാർക്കറ്റിങ്ങിൻ്റെ 3 P's വായിക്കുമ്പോൾ ഖുർആനിലൊരു 3 ആയത്ത് കൂടി വായിച്ചു നോക്കിയാൽ ഈ ഇത്ര പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. ഒന്ന് വായിച്ചു നോക്കുക. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ അറുത്തുമുറിച്ച് വിമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെടുത്ത് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അവരോട് ചോദിക്കപ്പെട്ടാൽ, അവരോട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാരാണി എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയും അള്ളാഹു എന്ന്. ഖുർആനാ പറയണത് മക്കാ മുശ്രിക്കുകളെ പറ്റി. അതവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അവർ വിഗ്രഹ ആരാധകരാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല. അപ്പൊ നസീം, പഠനങ്ങൾക്ക് വിധേയമാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നസീം പറഞ്ഞ വാദം ശരിയാണ്. അതെന്താണ്, പിന്നെ ബഹാവുള്ളക്ക് അദ്ദേഹത്തിൻ്റെ വാദമുണ്ട്. ബഹാവുള്ളക്ക് മാത്രമല്ല, ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ വാദിക്കുന്നുണ്ട്. ബഹാവുള്ള അദ്ദേഹം ഒരു പുതിയ മതമുണ്ടാക്കിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അഹമ്മദിയാക്കൾ ഞങ്ങൾക്ക് അഹമ്മദിയാക്കള് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യന് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും വഹി നൽകുകയും ചെയ്തു എന്ന് വാദിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് ഇയാൾ പ്രവാചകനാണ് എന്നാണ്. അവർ മാത്രമല്ല, പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് നാളെ ഇപ്പറഞ്ഞതുപോലെ നസീമ സ്വപ്നം കണ്ടതുപോലെ എനിക്കും വേണമെങ്കിൽ പ്രജവാചകത്വം വാദിക്കാം. പക്ഷേ അങ്ങനെ വാദിക്കുമ്പോൾ എൻ്റെ സമൂഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് തെളിവ് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ബഹാവുള്ളയുടെ കയ്യിൽ മറുപടിയില്ല. ബഹാവുള്ളയുടെ കയ്യിലുള്ള മറുപടി എനിക്ക് വെളിപാട് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ബഹാവുള്ള അവസാനം ഞാൻ തന്നെയാണ് ആ ഒളി എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അത് മനസ്സിലാക്കണം. ബഹായി മതത്തിലെ ഒരുപാട് സമസ്യകളുണ്ട്, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് ബഹാവുള്ളക്കത് വാദിക്കാം, മിർസാ ഗുലാമിന് വാദിക്കാം, നസീമിന് നാളെ വാദിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ആര് വാദിച്ചാലും നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് തെളിവ്? മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം ചോദിക്കാം, എന്താണ് തെളിവ് എന്ന്. അന്നുള്ളവർ ചോദിച്ചതുപോലെ ഇന്നുള്ളവർക്കും ചോദിക്കാം. ഇന്നുള്ളവർ ചോദിക്കുമ്പോൾ ഇതാ തെളിവ് എന്ന് പറഞ്ഞ് ഇസ്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരും പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ആ തെളിവ് അവതരിപ്പിക്കും. ഖുർആൻ പറയും, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിമ്മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ഇൻദില്ലാ മിൻദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ ഫൈൻ ലൻ തഫ്അലു വലൻ തഫ്അലു ഫത്തഖു നാറല്ലതീ വഖൂദുഹ الناس വൽഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ. ഖുർആൻ പറയും, നിങ്ങൾക്ക് തെളിവ് വേണോ, നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ഗ്രന്ഥം പടച്ചവൻ്റെതല്ല എന്ന്, മുഹമ്മദ് നബിക്ക് ജിബ്രീൽ അവതരിപ്പിച്ചതല്ല എന്ന്? 14 നൂറ്റാണ്ട് മുൻപത്തെ മുഹമ്മദ് നബി സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് എങ്കിൽ ഇതിലൊരു അധ്യായത്തിന് തുല്യമായൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ ഒരാൾ വേണ്ട, ലോകത്തെ മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊള്ളൂ. ഒരധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാൻ കഴിയുമോ
ഇതാണ് ഖുർആനിന്റെ വെല്ലുവിളി. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ നമുക്ക് ചിരിച്ചു തള്ളാം, പുച്ഛിച്ചു തള്ളാം, പക്ഷേ ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയൂല. രണ്ടാമത്തെ ഖുർആനിന്റെ വെല്ലുവിളി, തീർച്ചയായും ആ വെല്ലുവിളി പറയുമ്പോൾ അറബിയാണ് ഭാഷ, നമുക്കറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അനലൈസ് ചെയ്യാൻ നസീമന് അല്ലെങ്കിൽ അറബി ഭാഷ അറിയാത്ത ആളുകൾക്ക് സ്വാഭാവികമായും പരിമിതികൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അവിടെയാണ് ഖുർആനിന്റെ രണ്ടാമത്തെ വെല്ലുവിളി. അഫലാ യതദബ്ബറൂനൽ ഖുർആനാ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെ, ഈ അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് ഈ ചോദ്യം. തീർച്ചയായും അന്നു മുതൽ ഇന്നു വരെ ഒരുപാട് ആളുകൾ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ഭഗീരഥമായ ശ്രമത്തിലേർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതിൻ്റെ ഫലമായി ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യം. ഇന്നും ഖുർആനിൽ അബദ്ധങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി മാത്രം ഉള്ള കൾട്ടുകൾ ഇൻ്റർനെറ്റിൻ്റെ രംഗത്തെല്ലാം ഇഷ്ടംപോലെയുണ്ട് എന്നതും സത്യം. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വസ്തുനിഷ്ഠമായ ഒരബദ്ധം, വസ്തുനിഷ്ഠമായൊരു വൈരുദ്ധ്യം കണ്ടെത്താൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഇവയേക്കാൾ വലിയ വസ്തുതാപരമായ സത്യം. അതുകൊണ്ട് തന്നെ ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യൻ്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു ഗ്രന്ഥത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം, അതില്ല എന്നത് ആണ് നസീമിൻ്റെ മുന്നിൽ ഖുർആനിന് വെക്കാനുള്ള ഖുർആനിൻ്റെ അജയ്യതക്കുള്ള, ഖുർആനിൻ്റെ അമാനുഷികതക്കുള്ള, പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ്. ബഹാഉദ്ദക്ക് അത് പറയാനില്ല, മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിക്ക് അത് പറയാനില്ല. ഇനി എം എം അക്ബർ വന്നാൽ എം എം അക്ബറിനത് പറയാണ്ടാകില്ല. കാരണം എന്താ? ഇതെല്ലാം വ്യാജന്മാരാണ്, വ്യാജന്മാർക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് ഖുർആന്റെ ശൈലി നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് എന്താ? വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ഇൻദിൽ മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം, അഥവാ നിങ്ങൾ മുഴുവൻ മനുഷ്യരും കൂടിക്കോളൂ, അള്ളാഹു വിളിച്ചുള്ള ഏത് സഹായിയെയും വിളിച്ചോളൂ, നിങ്ങൾക്കൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഫഇൻ ലം തഫഅലു വലം തഫഅലു, ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് കഴിയില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞത്, കഴിയില്ല നിങ്ങൾക്കതിന്, കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രമാണ്. പുച്ഛിച്ച് തള്ളാം നമുക്ക്, എളുപ്പമുള്ളതാണ്. പക്ഷേ വസ്തുതകളെ വസ്തുതകളായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു.